മലയാള പാഠപുസ്തകത്തിൽ നിങ്ങൾക്കാകെ 20 പാഠമാണ് പഠിക്കാനുള്ളത്. 20 പാഠങ്ങളും അതിന്റെ ഉപപാഠങ്ങളും ഉണ്ടായിരിക്കും. നാല് യൂണിറ്റുകളായി തിരിച്ച് 20 പാഠം. ഓരോ യൂണിറ്റിലും ചില യൂണിറ്റിൽ നാല് പാഠം കിനാവ് എന്ന് പറയുന്നതിൽ അടുത്തതിൽ 6 പാഠം അങ്ങനെ മാറി മാറി ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അതിന്റെ മാർക്ക് വിഭജനം എന്നും പറഞ്ഞു തരാം. അതായത് 20 മാർക്ക് നിങ്ങൾ എഴുതുന്ന അസൈൻമെന്റുകൾ പ്രോജക്റ്റുകൾക്ക് അനുസരിച്ച് 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ബാക്കി 80 മാർക്ക് നിങ്ങൾ എഴുതി മേടിക്കണം. അങ്ങനെ 100-ലാണ് പരീക്ഷ. ഇത്രയേ ഉള്ളൂ മലയാളത്തിന്റെ പൊതുവെയുള്ള ഒരു ചെറിയ ധാരണ. ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് മലയാളത്തിലെ ആദ്യത്തെ പാഠം നമ്മളോട് പറയുന്നത്. ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക എന്ന് പറയുന്ന ഒരു നോവലിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ടീച്ചറോട് വായിക്കാം. അതിനെക്കുറിച്ച് ആദ്യം എന്താണെന്ന് പറയട്ടെ. റിച്ചാർഡ് ബാച്ച് എന്നറിയപ്പെടുന്ന 1936 ജനിച്ച റിച്ചാർഡ് ബാച്ച് എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു നോവലിസ്റ്റിന്റെ ഒരു കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം ഒരു പൈലറ്റ് ആയിരുന്നു. അദ്ദേഹം എഴുതിയ നോവലാണ് ജൊനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക. അത് രണ്ട് പ്രാവശ്യം 1970-കളിലാണ് അത് എഴുതിയിരിക്കുന്നത്. രണ്ട് പ്രാവശ്യം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിച്ച പുസ്തകം എന്ന അവാർഡ് നേടിയിട്ടുള്ള ബുക്ക് സെല്ലർ, അതായത് ഏറ്റവും കൂടുതൽ പുസ്തകം വിറ്റുപോയിട്ടുള്ള ഒരു നോവലാണ് അത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ വായിക്കുന്ന ഒരു പുസ്തകമാണ്. എന്താണ് ആ നോവലിൻ്റെ പ്രത്യേകത? ആ നോവൽ എന്ന് പറയുന്നത് സാധാരണ 1970-കളിൽ ഉണ്ടായിരുന്ന കഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. ജോനാഥൻ എന്നറിയപ്പെടുന്ന ഒരു കടൽ കാക്കയാണ് ഈ കഥയിലെ കഥാപാത്രം. ഒരൊറ്റ മനുഷ്യ ജീവിയും ഈ നോവലിലില്ല. ഈ നോവലിൽ ആകെയുള്ളത് ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന കടൽ കാക്കയും ചിയാങ് എന്നറിയപ്പെടുന്ന ഒരു ഗുരുവും ഈ ജോനാഥൻ ലിവിങ്സ്റ്റണിന്റെ പേരൻസും പ്രോപ്പർട്ടിയിൽ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയുടെ കഥയും മാത്രമുള്ള ഒരു ചെറിയ നോവലാണിത്. എങ്ങനെയാണിത് വിജയിച്ചത്? കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? ജോനാഥൻ സാധാരണ കടൽക്കാക്കകളെ പോലെ ജനിച്ച് സാധാരണ കടൽക്കാക്കകളെ പോലെ. സാധാരണ കടൽക്കാക്കകൾ എന്താണ് ചെയ്യുന്നത്? കാക്ക എന്താ ചെയ്യുന്നത്? ഇര പിടിക്കുന്നു, മത്സ്യങ്ങളെ തിന്നുന്നു, ഉറങ്ങുന്നു, അവരുടെ വംശം വർദ്ധിപ്പിക്കും. ഇതുമാത്രമല്ലാതെ വേറൊന്നിനെ കുറിച്ച് അവർക്ക് ചിന്തയില്ല. അതുപോലെ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തൊരു കടൽക്കാക്കയാണ് ജോനാഥൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് തോന്നുകയാണ്, ആ കടൽക്കാക്കയ്ക്ക് തോന്നുകയാണ്, എനിക്ക് സാധാരണ കടൽക്കാക്കകളെ പോലെ ജീവിച്ച് മരിച്ചാൽ പോരാ, എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി ജീവിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ കഥ മുന്നേറുന്നത്. അതിലൂടെയാണ് ഈ കഥ മുന്നേറുന്നത്. ജോനാഥന് ഏറ്റവും ആഗ്രഹം പറക്കാനായിരുന്നു. ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതുപോലെ ഈ ജോനാഥൻ എന്നറിയപ്പെടുന്ന കടൽക്കാക്കയുടെ ഏക ആഗ്രഹം എന്തെന്ന് വെച്ചാൽ ആകാശത്തേക്ക് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി ആദ്യം വീട് വിട്ടിറങ്ങി. അപ്പോ ഇവൻ പറക്കുന്നത് കണ്ടുകൊണ്ടപ്പോ അവന്റെ ഗോത്രത്തിൽപ്പെട്ട മറ്റ് കടൽക്കാക്കകൾക്ക് മുറുമുറുപ്പായി. അവനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ അല്ലെങ്കിൽ അവരുടെ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. വ്യത്യസ്തമായ വഴികളിലുള്ള ആളുകൾക്ക് അനുഭവിക്കപ്പെടുന്ന പോലെ തന്നെ ഒരു വേദന ജോനാഥനും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ജോനാഥൻ തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ പറന്നുകൊണ്ട് നടക്കുകയാണ്. ആകാശത്തിൻ്റെ മീതെ 1000 കിലോമീറ്റർ വേഗത്തിലൊക്കെ ആളിങ്ങനെ പറക്കുകയാണ്. അങ്ങനെ പറക്കലിൻ്റെ സന്തോഷത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജോനാഥന് തോന്നി, ഇനി ഉയർന്നു പറക്കണമെങ്കിൽ എനിക്കൊരു ഗുരുവിനെ വേണം. അങ്ങനെ കിട്ടുന്ന ഗുരുവാണ് ചിയാങ് എന്നറിയപ്പെടുന്ന ഗുരു. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം ഒരുപാട് ഉയർന്നു പറക്കാൻ ശ്രമിച്ച് പുതിയ അക്ഷാംശങ്ങൾ, പുതിയ കടലുകൾ ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഗുരുവിൽ നിന്ന് കിട്ടിയ പഠനം ഏതാണ്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാരെ കിട്ടി. ജോനാഥന് പെട്ടെന്ന് തന്നെ മനസ്സിലായി തനിക്ക് ആരും പഠിപ്പിക്കാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാം, എങ്ങനെയാണ് പറക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം, അല്ലാതെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ താൻ ഗുരു ആകുന്ന സ്ഥാനത്ത് നിന്ന് മാറുകയും പുതിയ അക്ഷാംശങ്ങൾ തേടി പോവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഒരിക്കൽ കൂപ്പകുത്തി, ആകാശത്തു നിന്ന് കൂപ്പകുത്തി ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ വീണു, കടലിൽ വീണു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇദ്ദേഹം ഏതാണ്ട് തൻ്റെ കലകളൊക്കെ നിർത്തി, ഞാൻ സാധാരണ കാക്കയെ പോലെ ജീവിക്കാൻ പോവാന്ന് വിചാരിച്ചേക്കാം നിങ്ങൾ. ഞാനും വായിച്ചപ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അതല്ല, അദ്ദേഹം മനസ്സിൽ അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം പഠിക്കുകയാണ്, പ്രാപ്പടിയൻ്റെ പോലെ കുറുകിയ ചിറകിലേക്ക് വെക്കുകയാണെങ്കിൽ എനിക്ക് ഉയർന്നു പറക്കാനാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ ചിറകുകൾ ഒതുക്കി
കുറുക്കി നിർത്തി ആകാശത്തോളം പറക്കാൻ ആര വീണ്ടും പരിശ്രമിച്ചു തുടങ്ങി? ജോനാഥൻ പരിശ്രമിച്ചു തുടങ്ങി. അങ്ങനെ പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ പറക്കലിൻ്റെ നീതിശാസ്ത്രം ആര് മനസ്സിലാക്കുന്നു? ജോനാഥൻ മനസ്സിലാക്കുന്നു. ഈ കഥ ഒറ്റയിരിപ്പിന് നമ്മൾ വായിക്കും. ഈ കഥയിൽ അവസാനം നമ്മളോടൊന്നും പറയുന്നില്ല. ജോനാഥൻ പുതിയ അക്ഷാംശങ്ങൾ തേടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു എന്നിടത്ത് വെച്ച് കഥ അവസാനിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലെ കഥാകാരൻ നേരിട്ട് ഇടപെട്ട് നമ്മളോട് പലതും സംസാരിക്കുന്നു. വിജി ഏകനാണെന്ന് തോന്നിയേക്കാം, നിങ്ങൾ ഉയരത്തിലെത്തും തോറും നിങ്ങൾ ഏകനായി മാറുന്നു, പലതും നിങ്ങൾക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു, പക്ഷേ നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിജയിച്ചു കൊണ്ടേയിരിക്കും, പക്ഷെ നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറയുന്നത്, എന്തൊക്കെ കുറവുകളെ നികത്തണമെങ്കിലും, വിജയത്തിന് വേണ്ടി എന്തൊക്കെ കുറവുകളെ വേണ്ടാന്ന് വെക്കണം, എന്തൊക്കെ സന്തോഷങ്ങളെ വേണ്ടാന്ന് വെക്കണമെങ്കിൽ പോലും അതിനൊന്നും മടിക്കരുത്. അദ്ദേഹം പറയണ, ഈ 1000 കൊല്ലം മീൻതലകളുടെ മുന്നിൽ കാവലിരിക്കുന്ന ഞങ്ങളുടെ വർഗത്തിൽ നിന്ന്, എൻ്റെ വർഗത്തിൽ നിന്ന്, എൻ്റെ കാക്കകളുടെ വർഗത്തിൽ നിന്ന് എനിക്ക് അവരെ രക്ഷിച്ചേ മതിയാകൂ. നിലവിലിരിക്കുന്ന അനാചാരങ്ങളെ നിന്ന് മറികടന്നാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. എന്താണോ ദൈനംദിന ജീവിതത്തിൽ നാം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്തരം കാര്യങ്ങളിൽ നിന്ന് മറികടന്നാൽ മാത്രമേ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനും വ്യത്യസ്തമായിട്ട് മുന്നേറാനും സാധിക്കൂ എന്നും ആര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു? റിച്ചാർഡ് ബാച്ച് നമ്മളോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഥയ്ക്ക് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആകാശത്ത് നടക്കുന്നൊരു കഥയാണ്. ഭൂമിയിൽ ഇതിൻ്റെ കഷ്ണം പോലും കാണാൻ കിട്ടില്ല. ആകാശത്ത്, കടലിന്റെ മുകളില്, കടൽ തിരകളില്, വലിയ പാറക്കെട്ടുകളിലൊക്കെ നടന്ന് സംവദിക്കുന്ന, സംസാരിക്കുന്ന കഥയാണ് ഏത്, ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽ കാക്ക. ഈ കഥ ഹയർ സെക്കൻഡറിയിലെ ഫസ്റ്റ് ഇയർ കുട്ടികളെ എന്തിനു പഠിപ്പിക്കുന്നു? ജീവിതത്തിന്റെ വലിയ ലക്ഷ്യങ്ങൾ നേടാനായിട്ട്, പ്രാപ്തി ഉണ്ടാക്കാനായി ഒരു ചെറിയ കാക്കയ്ക്കാകാമെങ്കിലേ, ആ ചെറിയ കാക്കയെ കണ്ടിട്ട് റിച്ചാർഡ് ബാച്ചൻ അത് എഴുതി വലിയ നോവലാക്കാൻ സാധിച്ചെങ്കിലേ, 1970കളിലെ ഏറ്റവും അധികം ആളുകൾ വായിച്ചു കൊണ്ടിരുന്ന ഒരു നോവലാക്കി മാറ്റാൻ ആ പുസ്തകത്തിന് സാധിച്ചെങ്കിലേ, ആ കഥയിൽ നിന്ന് എന്തെങ്കിലും പഠിച്ച് ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്ന മുന്നറിയിപ്പിന് വേണ്ടിയിട്ടാണ് ജോനാഥൻ ലിവിങ്സ്റ്റൺ എന്ന കടൽക്കാക്ക നമ്മോട് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗം ഒന്ന് കേൾക്കാം. അപ്പൊ എവർക്കും ഈ കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കട്ടെ. നമസ്കാരം. അടുത്ത ക്ലാസ്സോടുകൂടി വീണ്ടും കാണാം.